ഈശോയിൽ പ്രിയപ്പെട്ടവരെ, മെയ് 23-ാം തീയതി നാം പന്തക്കുസ്ത തിരുനാൾ ആഘോഷിക്കുകയാണ്. ഇനി കഷ്ടി 25 ദിവസങ്ങളാണ് ഒരുക്കത്തിൻ്റെ ദിനങ്ങളായി നമ്മുടെ മുൻപിലുള്ളത്. 2021 വർഷങ്ങൾക്ക് മുൻപ് ശിഷ്യന്മാർ പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹിക്കുകയും കാത്തിരിക്കുകയും ചെയ്തതുപോലെ നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥനയോടെ കാത്തിരിക്കാനും പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹിക്കുവാനും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി പരിശ്രമിക്കുവാനുമുള്ള സമയമാണിത്. നമുക്ക് ചുറ്റുമുള്ളവർ പ്രാണന് വേണ്ടി നിലവിളിക്കുകയും പ്രാണവായുവിന് വേണ്ടി നെട്ടോട്ടമോടുകയും ചെയ്യുന്ന ഈ മഹാമാരിയുടെ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാവുന്ന ഒരു ഉത്കൃഷ്ടമായ ചിന്തയാണ് പ്രാണവായു എന്നുള്ളത്. ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, ദൈവം മനുഷ്യനെ പൂഴിയിൽ നിന്ന് രൂപം നൽകുകയും അവൻ്റെ നാസാരന്ധ്രങ്ങളിലേക്ക് തൻ്റെ പ്രാണനെ നിശ്വസിക്കുകയും ചെയ്തു എന്ന്. ദൈവത്തിൻ്റെ പ്രാണനാണ് പരിശുദ്ധാത്മാവ്. തങ്ങളെ പിരിയുന്ന ഗുരുവിൻ്റെ മുഖത്തേക്ക് വേദനയോട് നോക്കുമ്പോൾ ഈശോ നൽകുന്ന വാഗ്ദാനമാണ് പരിശുദ്ധാത്മാവ്. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, നിങ്ങൾക്കായി ഞാനൊരു സഹായകനെ അയക്കും. ദൈവത്തിൻ്റെ ജീവനായ, ദൈവത്തിൻ്റെ പ്രാണനായ പരിശുദ്ധാത്മാവാണ്. ആ ദൈവിക ചൈതന്യമാണ് ഓരോ വ്യക്തിയുടെയും ജീവൻ്റെ അടിസ്ഥാനം. ദൈവം നൽകുന്ന സൗജന്യമായ ദാനമാണ് പരിശുദ്ധാത്മാവ്. സത്യത്തിൽ സൗജന്യമല്ല, കർത്താവായ ഈശോ കുരിശിൽ മരിച്ച് നമുക്ക് വേണ്ടി ഈ പരിശുദ്ധാത്മാവിൻ്റെ വില മുൻകൂട്ടി നൽകിയിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഈ കാലഘട്ടത്തിൽ നാം സ്വീകരിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കൂടുതൽ ഉജ്ജ്വലിപ്പിക്കുവാനും നമ്മിൽ നിറഞ്ഞിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ കൂടുതൽ ആശ്രയിക്കുവാനും ദൈവം നൽകുന്ന ജീവനായ ദൈവിക ജീവനെ വിലമതിക്കുവാനും നമുക്ക് ഈ ഒരുക്കത്തിൻ്റെ നാളുകളിൽ സാധിക്കട്ടെ. നാം സ്വീകരിക്കുന്ന പ്രാണവായു ഇത്രമാത്രം വിലയുള്ളതാണെന്ന് ഒരുപക്ഷെ ഈ മഹാമാരിയുടെ കാലഘട്ടമല്ലായിരുന്നെങ്കിൽ നാം തിരിച്ചറിയുകയില്ലായിരുന്നു. എത്രയോ ആളുകളാണ് തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് പ്രാണവായു ഓക്സിജൻ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും അത് വലിയ വില നൽകി വാങ്ങുകയും ചെയ്യുന്നത്. ദൈവം അനുദിനം നമ്മുടെ ജീവിതത്തിലേക്ക് ഈ പ്രാണനെ നിശ്വസിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. കൂദാശകളിലൂടെ, ദൈവ വചനത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ ഏത് നിമിഷമാണോ നമുക്ക് ദൈവത്തോട് ഐക്യപ്പെടുവാൻ സാധിക്കുന്നത് അപ്പോഴെല്ലാം ഈ പ്രാണനെ അവിടെ നിന്ന് നിശ്വസിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. നമുക്ക് ചുറ്റുമുള്ള ആളുകളുടെ വേദനയിൽ അപ്പസ്തോലന്മാരെ പോലെ പ്രത്യാശ നൽകുന്നവരായി തീരുവാൻ നമുക്ക് പരിശ്രമിക്കാം. പാവപ്പെട്ട സമൂഹത്തിൻ്റെ പുറമ്പോക്കിലേക്ക് പിന്തള്ളപ്പെട്ട ഏതാനും മനുഷ്യരുടെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമാണ് അവരെ വ്യത്യസ്തരാക്കി മാറ്റുന്നത്. ആദ്യത്തെ പന്തക്കുസ്ത വലിയ അത്ഭുതമായിരുന്നു. ദുർബലരായ, നിർദ്ധനരായ 12 പേർ, അവരെ സഹായിക്കുന്ന ഏതാനും ആളുകൾ, ഇവരിലൂടെ പ്രസംഗിക്കപ്പെട്ടതാണ് ആദ്യത്തെ സുവിശേഷം. പ്രതിസന്ധികളുടെ നടുവിലൂടെയാണ് സഭ വളർന്നതും പടർന്ന് പന്തലിച്ചതും. ഈ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ പ്രാണനെ സ്വീകരിച്ചിരിക്കുന്ന നമുക്കോരോരുത്തർക്കും നമുക്ക് ചുറ്റുമുള്ളവർക്ക് പ്രത്യാശ നൽകുവാൻ കടമയുണ്ട്. ദൈവത്തിൻ്റെ ജീവനെ സ്വന്തമാക്കിയ ആളുകൾ എന്ന നിലയിൽ നമുക്ക് ചുറ്റുമുള്ളവർക്ക് ഈ പരിശുദ്ധാത്മാവിനെ പകർന്നു നൽകുവാനായി നമുക്ക് പരിശ്രമിക്കാം. ഈശോയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ പ്രാർത്ഥനാ നിർഭരമായ ഈ ഒരുക്കത്തിൻ്റെ നാളുകളെ അനുഗ്രഹദായകമാക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.